നമസ്കാരം, സ്പീഡ് ന്യൂസ്. പൌരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ AIYFന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. പൌരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ SDPI പാവർട്ടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SDPI മണലൂർ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹക്കീം പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കുടിവെള്ള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റൂസിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. കോൺഗ്രസ് BJP അംഗങ്ങൾ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. ബഹളത്തെ തുടർന്ന് മേയർ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. കണിമംഗലം പാലക്കൽ റോഡ് ഇന്ന് രാത്രി 10 മുതൽ നാളെ രാവിലെ 4 വരെ അടച്ചിടുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. കണിമംഗലം പാടത്ത് പാലത്തിനടിയിലെ തോട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ താൽക്കാലിക ബണ്ടിന്റെ അടിയിൽ കൂടി പൈപ്പ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് നിയന്ത്രണം. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് തുടക്കമായി. ഇസ്ലാമത വിശ്വാസികൾക്ക് ഇനി വരുന്ന 30 നാൾ പുണ്യം തേടിയുള്ള ദിനരാത്രങ്ങൾ. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച സ്വയം നവീകരണത്തിന്റെയും ആത്മശുദ്ധീകരണത്തിന്റെയും രാപ്പകലുകളാണ് ഇനി. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവ് മാനപ്പാന്തം ആദിവാസി കോളനിയിൽ കഴിഞ്ഞ ദിവസം മരിച്ച 8 വയസ്സുകാരൻ അരുൺകുമാറിന്റെ മാതാവ് പുഷ്പയെ ട്രൈബൽ വകുപ്പ് ഏറ്റെടുത്ത് ചികിത്സിക്കണമെന്ന് ആദിവാസി ക്ഷേമ സമിതി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പുഷ്പയുടെ അവസ്ഥ മകന്റെ മരണത്തോടെ കൂടുതൽ വഷളായിരിക്കുകയാണെന്ന് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി UT തിലകമണി. കല്ലൂർ ആലയങ്ങാട് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ ഭരത പുളിക്കൽ വീട്ടിൽ ചന്ദ്രന്റെ മകൻ 44 വയസ്സുള്ള രാജുവാണ് മരിച്ചത്. കഴിഞ്ഞ ഡിസംബറിൽ ആലയങ്ങാട് വെച്ചായിരുന്നു അപകടം. എരുമപ്പെട്ടി മങ്ങാട് പുതുരുത്തിയിൽ ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ നെല്ലുവായ് സ്വദേശി കീർത്തി നിവാസിൽ 21 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ മങ്ങാട് കാവീട് വീട്ടിൽ റോയലിന് പരിക്കേറ്റു. വേലൂരിൽ ഇറച്ചിക്കടയുടെ മറവിൽ വിൽപ്പന നടത്തിയിരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ എരുമപ്പെട്ടി പോലീസ് പിടികൂടി. നിരോധിച്ച പുകയില ഉൽപ്പന്നമായ ഹാൻസ് ആണ് വൻതോതിൽ പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് വേലൂർ വടുതല വീട്ടിൽ രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെയ്തക്കുടി പരനാട്ടുകുന്ന് പ്രദേശത്തെ ഉപ്പുവെള്ള സംഭരണിയാക്കുന്നുവെന്നാരോപിച്ച് ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാള പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. സ്വകാര്യ ഫാമിനു വേണ്ടി ചാലിൽ നിന്ന് മണ്ണെടുക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത്. കിള്ളിമംഗലം അങ്കാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല ഇന്ന് ആഘോഷിക്കുന്നു. ചൊവ്വല്ലൂർ മോഹനൻ വാര്യരുടെ നേതൃത്വത്തിൽ നടുത്തറ വിഭാഗത്തിന്റെ മേളം അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് കടങ്ങൂട് പഞ്ചായത്തിന് അനുവദിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പുതുമ്പുചിറ ചിറയോരത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതി മന്ത്രി ഡോക്ടർ R ബിന്ദു നാടിന് സമർപ്പിച്ചു. മുരിയാട് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 200-ദിന പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. BJP വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ സദസ് കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് AP ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. BJP കോണത്തുകുന്ന് ഏരിയ പ്രസിഡന്റ് പ്രശോഭ പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ കഥകളി വടക്കൻ കളരി ആചാര്യൻ പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാന്റെ 11th ചരമവാർഷിക അനുസ്മരണ സമ്മേളനം നടന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിനായുള്ള LTF കയ്പമംഗലം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകത്ത് നടന്ന കൺവെൻഷൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ പൂരം വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച് ADM പൂരം വെടിക്കെട്ടിന് അനുമതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ. ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളുടെ അടിയന്തര യോഗം തീരുമാനിച്ചു. CPI സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ MPയുമായ CO പൗലോസ് മാസ്റ്റർ അനുസ്മരണം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബീദാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഗുരുവായൂർ യൂണിറ്റ് വനിതാ വിംഗ് രൂപീകരിച്ചു. രൂപീകരണ സമ്മേളനവും വനിതാ സംഗമവും ഗുരുവായൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ് മാഷനൂജ് ഉദ്ഘാടനം ചെയ്തു. എടവരങ്ങ് പഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ വാർഡ് തല അംഗങ്ങൾക്കുള്ള ഏകദിന ശില്പശാല നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ കാർബൺ തുല്യതാ റിപ്പോർട്ടിംഗ് സർവേ പ്രവർത്തനോദ്ഘാടനവും ജൈവ വൈവിധ്യ കർമ്മ പദ്ധതി പ്രവർത്തനോദ്ഘാടനവും നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.
ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ആനയൂട്ട്, കാഴ്ചശീവേലി, അന്നദാനം എന്നിവ നടന്നു. വടക്കാഞ്ചേരി ചൂറ്റുപാറ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോസേപിതാവിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ആന്റണി അമ്മുത്തൻ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് തിരുനാൾ. ചേലക്കര തൂന്നൂർക്കര പ്ലാന്റേഷൻ റോഡിൽ സ്ഥാപിച്ച മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം രമ്യ ഹരിദാസ് എം പി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മുതുമ്മൽ താഴം കൊൽപ്പടവിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് ശ്രീ മഹാവിഷ്ണു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 17-നാണ് ഉത്സവം. കേന്ദ്രീയ സംസ്കൃത സർവകലാശാലയുടെ പി ടി കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവറട്ടി കേന്ദ്രത്തിൽ കഥകളിയെ സംബന്ധിച്ച് പഞ്ചദിന ശില്പശാല സംഘടിപ്പിച്ചു. സദനം കൃഷ്ണൻകുട്ടി ആശാൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം എസ് എൻ സ്മാരകം യു പി സ്കൂൾ 96 വാർഷികാഘോഷം ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി കേഡറ്റുകളുടെ രണ്ടാമത് ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഇ ടി ടൈസൺ എം എൽ എ സല്യൂട്ട് സ്വീകരിച്ചു. രംഗചേതനയുടെ നാടക പുരസ്കാരം പ്രൊഫസർ പി ഗംഗാധരന് സമ്മാനിക്കും. ലോക നാടക ദിനമായ ഈ മാസം 27 വൈകിട്ട് തൃശൂർ സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ കെ ജി പൗലോസ് പുരസ്കാരം സമ്മാനിക്കും. മഹാകവി വള്ളത്തോളിന്റെ 66-ാം ചരമ വാർഷിക ദിനത്തിന്റെ ഭാഗമായി വള്ളത്തോൾ സ്മൃതി വന്ദനം പരിപാടി നടക്കും. നാളെ രാവിലെ ചെറുതുരുത്തി വള്ളത്തോൾ സമാധിയിൽ സ്മൃതി വന്ദനം നടക്കും. അവണൂർ കള്ള് ഷാപ്പിൽ പെർമിറ്റില്ലാതെ കള്ളിറക്കിയെന്ന തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘമെത്തി കള്ള് കസ്റ്റഡിയിലെടുത്തു. അവണൂർ കോലഴി റേഞ്ചിലെ മറ്റ് കള്ള് ഷാപ്പുകളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകാനായി ഇറക്കിയ കള്ളാണ് കോലഴി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അയ്യന്തോൾ ജി എൽ പി സ്കൂളിൽ മേയർ എം കെ വർഗീസ് നിർവഹിച്ചു. കൌൺസിലർ എൻ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പട്ടികജാതി ക്ഷേമസമിതിയുടെ മുഖമാസികയായ മുന്നോട്ട് ദ്വൈമാസികയുടെ വരിക്കാരെ ചേർക്കുന്നതിന് ഉദ്ഘാടനം നടന്നു. പട്ടികജാതി ക്ഷേമസമിതി ഏരിയ സെക്രട്ടറി വി വി സജീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വർഗീയത അളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ നിന്ന് രാജ്യത്തിന്റെ പൊതുശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നീക്കമെന്നും മന്ത്രി. പഴവൂർ റോഡിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് അയ്യപ്പത്ത് വീട്ടിൽ ആഷിഷ്, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ ഷാഹിൻ ഷാ, ചിറ്റണ്ട പട്ടച്ചാലിൽ വീട്ടിൽ റിൻഫാസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച് മനുഷ്യന്റെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചാലക്കുടി മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭം ആരംഭിക്കും. ഈ മാസം 21 അതിരപ്പള്ളിയിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. എൽ ഡി എഫ് പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിച്ചു ഉദ്ഘാടനം ചെയ്തു. കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് കാഞ്ഞിരക്കോട് കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. എ സി മൊയ്തീൻ എം എൽ എ, കെ ഡി ബാഹുലയൻ, എൻ ആർ സത്യൻ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. താമരയൂർ താഴ്ശ്ശേരി രവീന്ദ്രന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. അടുക്കളയിലെ ഫ്രിഡ്ജിന് പുറകിൽ നിന്നാണ് തീ ഉയർന്നത്. ഫ്രിഡ്ജ്, ഫാൻ, ട്യൂബ്ലൈറ്റ്, കബോർഡ് എന്നിവ കത്തിനശിച്ചു. തിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ് സമർപ്പണം തുടങ്ങി. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഊട്ടുചരക്കിലാണ് ഭക്തർ നെയ് സമർപ്പിച്ചത്. ചാലക്കുടി പരിയാരം ബാലിക്കുളം കലാകായിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 14 മുതൽ 27 വരെ ആഘോഷരാവ് സംഘടിപ്പിക്കും. 14 വൈകിട്ട് 5 സനീഷ് കുമാർ ജോസഫ് എം എൽ എ ആഘോഷരാവ് ഉദ്ഘാടനം ചെയ്യും. ആറാട്ടുപുഴ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങൾക്ക് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സംഭാവനാ തുകയുടെ വിതരണം ആറാട്ടുപുഴ ക്ഷേത്ര നടപ്പുരയിൽ നടന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ചെറൂർ വിജയപുരം പള്ളിയിൽ വിശുദ്ധ യോസേപിതാവിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഫാദർ ഡേവി കാവുങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ.
ഔഷധി പഞ്ചകർമ്മ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ എങ്ങനെ പല്ലു തേക്കണം എന്ന വിഷയത്തിൽ ദന്ത സംരക്ഷണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. യു കെ ലണ്ടൻ ബ്രിഡ്ജ് ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ ജയ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.